തുർക്കിയിലും സിറിയയിലും മരണം വിതച്ച ഭൂചലനങ്ങൾ. മരണസംഖ്യ ഇതുവരെ 1400 കടന്നു. 12 മണിക്കൂർ ഇടവേളകളിൽ 2 തവണ രാജ്യം കിടുങ്ങി. റിക്ടർ സ്കെയിലിൽ 7.8 7.5 തീവ്രത രേഖപ്പെടുത്തി. 100 കണക്കിന് പേർ ഇപ്പോഴും തകർന്നു വീണ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 5300ലധികം പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം പുലർച്ചെ 4:17 ആദ്യ ഭൂചലനം ഉണ്ടായത്. ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയമായതിനാൽ അപകടത്തിന്റെ തീവ്രത വർദ്ധിച്ചു. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തി. പതിനഞ്ച് മിനിറ്റിന് ശേഷം 6.7 തീവ്രത രേഖപ്പെടുത്തിയ തുടർചലനവും ഉണ്ടായി. പിന്നീട് വൈകുന്നേരം വീണ്ടും തുർക്കി മറിച്ചു. 7.5 തീവ്രതയിൽ പ്രകമ്പനം. കുറഞ്ഞത് 40 തുടർചലനങ്ങളാണ് അനുഭവപ്പെട്ടത്. തുർക്കിയിലെ മല്യത, ഉർഫ, ഉസ്മാനിയ, ദിയർബാക്കർ നഗരങ്ങളിലാണ് ഭൂചലനം കൂടുതൽ ബാധിച്ചത്. സിറിയയിലെ അലപ്പോ, ഹാമ, ലറ്റാക്കിയ പട്ടണങ്ങളിലും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. തെക്കുകിഴക്കൻ തുർക്കിയിലെ ഗാസിയാൻ ടൈപ്പിൽ 17.9 കിലോമീറ്റർ ഭൂമിക്കടിയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. രാജ്യാന്തര സഹായം ആവശ്യപ്പെടുന്ന ലെവൽ 4 മുന്നറിയിപ്പുള്ള ദുരന്തമാണ് തുർക്കിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഉറപ്പു നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.